ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്നാക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിക്കൊണ്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ്. അപ്പോൾ നമ്മൾ ഉരുളി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഐറ്റം ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മറ്റുള്ള ഓയിലുകൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അഥവാ നെയ്യില്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് അമൃതം പൊടി വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ 1 പാക്കറ്റ് അമൃതം പൊടിയാണ് ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അമൃതം പൊടി നമ്മൾ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഉരുളിയിലാണെങ്കിൽ നമുക്ക് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അഥവാ നിങ്ങൾ വേറെ ഏതെങ്കിലും പാത്രത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് നല്ലപോലെ ഫ്രൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കരിയാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കൈയെടുക്കാതെ വേണം ഇത് ഫ്രൈ ചെയ്യാൻ. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. കാരണം ഓൾറെഡി ഈ അമൃതം പൊടിയിൽ പഞ്ചസാര ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഉരുളിയിലാവുമ്പോൾ എന്താ വെച്ചാൽ അത്ര പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. അപ്പോൾ ഉരുളിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സ്റ്റൗവിൽ പാൽ വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 ലിറ്റർ പാലും ഈ ഒരേ സമയത്ത് തന്നെ നമുക്ക് 2 സ്റ്റൗവിലും കൂടെ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ പാൽ തിളച്ച് വരണം. പാൽ തിളച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അമൃതം പൊടിയും നല്ലപോലെ റോസ്റ്റായി കിട്ടും നമുക്ക്. അപ്പോൾ പാൽ തിളച്ച് വന്നിട്ട് നമുക്കതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുറുകി വരണം കേട്ടോ ഈ പാല്. കാരണം കുറുകി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പഞ്ചസാര എനിക്ക് തോന്നുന്നു 1/2 കപ്പോളം പഞ്ചസാര ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. കാരണം നല്ല മധുരം ഉണ്ടെങ്കിലേ ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓൾറെഡി നമ്മുടെ അമൃതത്തിന് മധുരമുണ്ട്. എന്നാലും നമ്മൾ കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ടേസ്റ്റിന് വേണ്ടിക്കൊണ്ട് ഇതിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പാൽപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റിന് വേണ്ടിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റ് ഓപ്ഷനിലാണ്, ഒരു നിർബന്ധവും. അപ്പോൾ പാലിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ പാല് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അമൃതം പൊടിയും ഇവിടെ റോസ്റ്റായി വരുന്നുണ്ട്. ഇത് നല്ലപോലെ റോസ്റ്റ് ആവണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ സ്നാക്ക് നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു ഒട്ടിപ്പിടിക്കലുണ്ടാവും. അപ്പോൾ ഈ ഒരു അമൃതം പൊടി നമ്മൾ ഈ അവിലോസ് പൊടിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ നല്ലപോലെ ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. പാൽ നിങ്ങൾ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിക്കൊടുത്താൽ മതി, അത് അവിടുന്ന് കുറുകിക്കോളും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലയാണ്, നിലംകടലയാണ്. അപ്പോൾ നിലക്കടല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡ്രൈ നട്ട്സുകൾ യൂസ് ചെയ്യാം. പിന്നെ നമുക്കിതുപോലെ ഒരു കേക്ക് ടിന് വേണം. കേക്ക് ടിന് എന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് പ്ലേറ്റ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പാത്രമാണ്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിലംകടല ആദ്യം തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ
അതാണ് കുറച്ച് നല്ലത്. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കാ പൊടിയും കൂടെ നമ്മൾ ഈ ഒരു പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ റോസ്റ്റായി വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിലക്കടലയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് ഡ്രൈ നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ. അപ്പോൾ ഞാനിവിടെ നിലക്കടല എടുത്തു എന്ന് മാത്രം. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും ഈ അമൃതം പൊടി ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ പാത്രം കാലിയാവുന്നതേ അറിയില്ല. കാരണം അത്രയ്ക്കും കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമൃതം പൊടി ഇവിടെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് നമ്മുടെ കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതൊന്ന് ഇളക്കിയ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഈ നല്ല തിളക്കുന്ന പാലുണ്ടല്ലോ, അപ്പോൾ ആ പാല് കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾ തീ ലോ ഫ്ലെയിമിലോട്ടാക്കി വെക്കുകയും വേണം. ഇതിലേക്ക് നമ്മൾ ഈ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, കാരണം അത് പെട്ടെന്ന് തിളച്ച് മുകളിലേക്ക് പൊങ്ങി വരും. പാൽ ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പേ ആയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം ആ ഒരു മധുരം ബാലൻസായി കിട്ടാൻ വേണ്ടി കൊണ്ട് നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി പാലൊഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ ആയിട്ട്. പിന്നെ നിങ്ങൾ ഇതിലേക്ക് പാലൊഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക, അത് മറക്കരുത്. പിന്നെന്താണെന്ന് വെച്ചാൽ കൈയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം, കാരണം ഇതിലേക്ക് പാലൊഴിക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ തിളച്ച് പൊങ്ങി വരും. അതുകൊണ്ട് കൈ പൊള്ളാതെ സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ എടുക്കുന്ന അളവ് നിങ്ങൾ ഒരു പകുതി, അതായത് ഒരു പാക്കറ്റിൻ്റെ പകുതി എടുക്കുകയാണെങ്കിൽ ഒരു അര ലിറ്റർ പാല് മതിയാവും. നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് മുഴുവനും എടുത്തുകൊണ്ടാണ് ഒരു ലിറ്റർ പാല് യൂസ് ചെയ്തത്. പിന്നെ പാലൊന്ന് കുറുകി കിട്ടണം, എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട കെട്ടിപ്പോവും. അപ്പോൾ പെട്ടെന്ന് ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഇത് കേക്ക് ടിന്നിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഡു പോലെ കയ്യിൽ ഉരുട്ടിയെടുക്കാം. അതായത് ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ കയ്യിൽ വെച്ചിട്ട് ഉരുളകളാക്കി എടുത്താൽ മതി. കയ്യിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് തടകി കൊടുക്കാം, എന്നിട്ട് ഉരുളകളാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബർഫിയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ ഇത്. കാരണം എനിക്ക് തോന്നുന്നു അമൃതം പൊടി ഇങ്ങനെ കുറുക്കുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ചെറിയ കുട്ടികൾ ചിലർക്കൊന്നും അത് അത്ര ഇഷ്ടമാവില്ല. പക്ഷേ ഇങ്ങനെ സ്നാക്കാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ, പല്ലൊക്കെ വന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെ സ്നാക്കാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇതൊന്ന് ഇതിനി ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ പുറത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് നല്ലപോലെ സെറ്റാവും. എന്നിട്ട് പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇത് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ അത് ഇങ്ങ് അടർത്തിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്നാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.